ലിയോടെ ബുക്കിംഗ് ഈസ് ഇൻസെയിൻ ആദ്യം തന്നെ പറയാനുള്ളത് ഡിയർ മലയാള സിനിമ ബോർഡ് ഔൺ ടു ദ കിങ് നിങ്ങൾ വെറുതെ ആണ് സിനിമ നശിപ്പിക്കുന്നത് ഈ അന്യഭാഷാ സിനിമകൾക്കൊന്നും സ്ഥലം കൊടുക്കരുത് അതിനെ പ്രോത്സാഹിപ്പിക്കരുത് അതിന് തിയേറ്ററുകൾ കൊടുക്കരുത് മലയാള സിനിമയെ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൊണച്ച വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ ഇരിക്കുമല്ലോ അങ്ങനെ കണ്ണു തള്ളി ഇപ്പോൾ അണ്ണാക്കലും കിട്ടി വിടീരിക്കല്ലോ അവിടെ ഇരിക്കുമോ അങ്ങനെ നല്ല സിനിമകൾ എടുക്കുക നല്ല പ്രൊമോഷൻ ചെയ്യുക നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ല ഒന്നും പറയാനില്ല കണ്ടില്ലേ എന്തത് ബുക്ക് മേ ഷോയ്ക്ക് നല്ല ഹാങ് ആയി ബി മെച്ചോർഡ് ഗ്രോഅപ്പ് വെറുതെ കിടന്ന് കൊണവർത്താനം പറയാണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇറങ്ങിയ ആറ് സിനിമകൾ അതിനെപ്പറ്റി ഊക്ക് നല്ല രീതിയിൽ ഊക്കിയിട്ടുണ്ട് സോ ഒന്ന് കണ്ടുവെക്കുക അത് 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 കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്ര സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമകളൊന്നും നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു ടാഗ് ലൈൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഏത് ലിയോ എന്ത് എന്ത് എന്ത്വാനാണ് ഇത് നല്ല പടങ്ങൾ ഇറക്കും ഇതിപ്പോ ഇതിന് മുമ്പ് ഇപ്പോൾ ലൂസിഫറെ ഇറങ്ങിയപ്പോഴൊക്കെ എന്ത് റിസപ്ഷ് ആണ് നമുക്ക് കിട്ടിയത് അമ്മ ആര് റിസപ്ഷൻ ഇതുപോലെ എൽ ടൂ ഒക്കെ വരുമ്പോൾ കിട്ടും ഇത്തരത്തിൽ ഹൈപ്പുള്ള സാധനങ്ങൾ ഇറക്കുക ഹൈപ്പ് ഉള്ള സിനിമകൾ ഇറക്ക ക്വാളിറ്റിയുള്ള കണ്ടന്റ്സ് ഇറക്കുക വരും ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറി വരും ഇത് നമ്മൾ കേരളത്തിലെ കാര്യം മാത്രമാണ് പറഞ്ഞത് തമിഴ്നാട്ടിലാണെങ്കിൽ എൻറ്റോർലി ഡിഫറൻ്റ് ആണ് ബാക്കി ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് അവൈറ്റഡ് സിനിമയാണ് ഞാൻ അടുത്തവരായിരിക്കുന്നത് ലിയോന്ന് അന്ന് കുറെ പേര് എന്നെ കളിയാക്കിയിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന റിസപ്ഷൻ ചെറുതൊന്നുമല്ല ഇല്ല അതിന് ഇവർ ചെയ്തിട്ടുള്ള പ്രൊമോഷും ചെറുതൊന്നുമല്ല ഗംഭീര ഗംഭീര പ്രൊമോഷൻസ് ചെയ്താൽ അതിനും പ്രോപ്പർ ആയിട്ടുള്ള ടാക്ടിക്സ് യൂസ് ചെയ്താൽ അതിനവര് ലാസ്റ്റ് ഒരു ലാസ്റ്റ് ലാപ്പിൽ ലൊക്കേഷൻ ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് നേരത്തെ പിടിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്ന സെറ്റപ്പുകളൊക്കെ ഈവൻ വിജയ് പോലും ഒരു ഇന്റർവ്യൂലും കൊടുത്തിട്ടില്ല ഓഡിയോ ലോഞ്ച് ഇല്ല ഇല്ലാത്ത ഇഷ്യൂസ് ഒന്നും ഇല്ല തമിഴ്നാട്ടിലൊക്കെ ഫസ്റ്റ് ടൈമോ ഷോ ഇല്ല അവിടെ ഒമ്പത് മണിക്കൊക്കെ പതിനൊന്ന് മണിക്കൊക്കെയാണ് ഫസ്റ്റ് ടൈമെ ഷോ നടക്കുക സോ എനിക്കൊരു കാര്യം കൂടി പറയുക ഞാൻ ഇന്നലെ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രോഡ്ബെയിൽ ഐമാക്സ് കാണാൻ സോ എനിക്ക് പറയാനുള്ളത് ഒരു ആഴ്ചയ്ക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ആ ഒരു തമിഴ്നാടിൻ്റെ സൈഡിക്കൊന്നും പോകാതിരിക്കുക പ്രത്യേകിച്ച് കേരളത്തിലെ വണ്ടികളൊക്കെ എടുത്തിട്ട് ഈ കേരള രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ തന്നെ അവർ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ ഒക്കെ കുറെ ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിൽ സോ ഐ തിങ്ക് ദേ ആർ വെരി മച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് അവരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഈ ലീവുടെ ടിക്കറ്റ് എടുക്കാൻ സോ അവർക്കും നീ ഫസ്റ്റ് എഫ് കിട്ടുന്നില്ല നമുക്കാണ് കിട്ടുന്നത് സോ ഇമാര് റിസപ്ഷൻ ചെയ്തു വെച്ചിട്ട് ഇമ്മമാര് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് അതിന് റിട്ടേൺ കിട്ടുമെന്ന് നമ്മൾ കണ്ടു കേരളത്തിലൊക്കെ ഫസ്റ്റ് കളക്ഷൻ ഒക്കെ തൂക്കി തൂക്കിയടിക്കാൻ പോവാണ് തീർച്ചയായിട്ടും സോ ഇതിലെ സാധനങ്ങൾ ഇറക്കുക എന്ന് മാത്രമേ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ളൂ ഈ രീതിക്കുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ രീതിക്കുള്ള ബുക്കിംഗ് ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ഒരു സാധനം ദിസ്ഇസ് പോസ്റ്റ് കോവിഡറാ ആൾക്കാരൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒ ടി ടിയിലേക്ക് വരുന്ന പറഞ്ഞ തിയേറ്ററിലേക്ക് പോകാതിരിക്കുന്ന ഒരവസ്ഥയാണ് നിന്ന് വരുന്നില്ല ഫസ്റ്റ് അല്ലെങ്കിൽ അതി ഫസ്റ്റ് ഒരു മനുഷ്യൻ ഇല്ലായിരുന്നു തിയേറ്ററിൽ എൻ്റെ കുറേ പേര് റിവ്യൂ കണ്ടിട്ട് മാത്രം സിനിമ കാണാൻ വരുന്നവരുണ്ട് ഇപ്പൊ എൻ്റെ കൂടെ തന്നെയുള്ള എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള സ്ഥിരം കണ്ട് ഫസ്റ്റ് ഈ തൂങ്ങി കിടന്ന് ഗേറ്റ് തൂങ്ങിക്കടന്ന് കണ്ടോണ്ടിരുന്ന ആൾക്കാരടക്കം അറിവ് വരട്ടെ അല്ലെങ്കിൽ ഒരാഴ്ച വരെയായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കട്ടെ അങ്ങനെ ഉണ്ട് നോക്കട്ടെ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇമ്മാരൊരു റിസപ്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹൈപ്ഡ് ഇന്ത്യൻ മൂവി ഇപ്പോൾ കെ ജി എഫ് ടുവിനൊക്കെ ഈ റിസപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അതിനെ സർപ്രാസ് ചെയ്തു ഇല്ലയോന്ന് തോന്നുന്നു ഇനി ഒരു പക്ഷെ അടുത്ത ലൊക്കേഷൻ്റെ പടം ഈവൻ ഇപ്പോൾ തലവറിൻ്റെ കൂടെ വൺ സെവൻറ്റി വൺ ആയിട്ട് വരാവുന്ന സിരിക്കുന്ന സിനിമയൊക്കെ ഐ തിങ്ക് ഇറ്റ് വിൽ സർപ്രൈസ് ദിസ് സോ ഈ രീതിക്ക് ഗംഭീര സാധനങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു ലിയോ എന്ന ചിത്രം ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തു നമുക്ക് പഠിക്കാൻ മലയാള സിനിമയ്ക്ക് പഠിക്കാൻ വെറുതെ കുണച്ച വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ ഒപ്പൊക്കെ ചാനുണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ ഒരു കാര്യമില്ല സോ കണ്ടുപിടിക്കുക വെറുതെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല സോ ലിയോന്റെ ബുക്കിങ്ങിൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ദിസ് ഈസ് ഇൻസെയിൻ ഇൻസെയിൻ ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ദയർ ലിയോ ടീം